സ്ത്രീകൾക്ക് എന്നും വലിയ പിന്തുണയും ഊർജവും നൽകുന്ന സർക്കാരാണ് കേന്ദ്രത്തിലേത്. എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം, ഏറ്റവും ഒടുവിൽ നിയമനിർമ്മാണങ്ങളിൽ വരെ സ്ത്രീകളുടെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള കാര്യങ്ങളുമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ നിലപാടെടുക്കുന്നതും ഏതായാലും ഏറ്റവും ഒടുവിൽ കശ്മീരിൽ 370 റദ്ദാക്കിയപ്പോൾ അവിടെ ആ രണ്ട് ചുണക്കുട്ടികളെ ഡോക്ടർ സയ്യിദ്, നിത്യ, IPS രണ്ടുപേരെയും നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ ഒരു വലിയ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. കശ്മീരിലെ ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ രണ്ട് മികവുറ്റ വനിതകൾക്കുമാകും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേർ, ഈ രണ്ട് ചുണക്കുട്ടികൾ തന്നെയാണ് കശ്മീരിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. തുടക്കം മുതൽ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾ, പ്രത്യേകിച്ചും MPമാരുടെ എണ്ണം നോക്കുമ്പോൾ തന്നെ BJP MPമാർ, വനിതാ MPമാരുടെ എണ്ണമുണ്ട്, രണ്ട് മികവുള്ള വനിതാ മന്ത്രിമാർ, മുഴുവൻ സമയ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, മന്ത്രി സ്മൃതി ഇറാനി, ഈ രണ്ടുപേരുടെയും നിർണായകമായ നിലപാടുകൾ. ഏറ്റവും ഒടുവിൽ പോക്സോ നിയമ ഭേദഗതി ബിൽ വരുന്നു. ധനമന്ത്രി വ്യവസായികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് റോഡ് ഷോ നടത്തുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക മാന്ദ്യം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാക്കാനുള്ള നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതൊരു വശത്ത് പുരോഗമിക്കുമ്പോൾ കൃത്യമായി തുടക്കം മുതൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് കൂടുതൽ വനിതകൾ കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകത. MPമാരെന്ന നിലയിൽ, മന്ത്രിമാരെന്ന നിലയിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസം ർപ്പിച്ചിരിക്കുന്നത് ആരെയാണ്, അതാണ് ഇപ്പോൾ രാജ്യം കാണുന്നത്. കശ്മീരിൽ നിത്യ IPS ആ സേവനങ്ങൾ എടുത്തു പറയണം. പ്രത്യേകിച്ചും യുദ്ധസമാനമായ സാഹചര്യമുള്ള, ഏതു സമയവും ഭീകരാക്രമണ ഭീഷണിയുള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ചും അതിർത്തി കടന്ന പാകിസ്ഥാന്റെ പ്രകോപനം നിരന്തരം ഉണ്ടാകുമ്പോൾ അവിടെയാണ് സംയമനത്തോടെ, കൃത്യമായ ഊർജ്ജസ്വലതയോടെ, ആസൂത്രണത്തോടെ ഈ വനിതാ നേതാക്കൾ അല്ലെങ്കിൽ വനിതാ തീപ്പൊരി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ അമിത്ഷായുടെ നിർണായകമായ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനൊപ്പം നിന്ന് നാളെ രാജ്യത്തിന്റെ സുരക്ഷ എങ്ങനെയായിരിക്കണം എന്നൊരു കൃത്യമായ വിഷനോടെ കൂടെ തന്നെയാണ് രണ്ട് നേതാക്കന്മാരും മുന്നോട്ട് പോകുന്നതും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള കഴിവുള്ളവരെ നിയോഗിക്കുന്നതും. ചന്ദ്രയാൻ ദൗത്യം, ചന്ദ്രയാൻ 2 ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ അതിനു പിന്നിലും കരുത്തരായ ശാസ്ത്രജ്ഞകൾ, വനിതാ സാന്നിധ്യം തന്നെയാണ് ചന്ദ്രയാൻ 2നെയും പ്രത്യേകിച്ചും ശ്രേഷ്ഠമാക്കിയത്. ഓരോ നിർണായകമായ ഇടപെടലുകളിലും നമ്മുടെ സ്ത്രീകളുടെ സമൂഹം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, എത്രത്തോളം അവരെ ഉയർത്തിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ അർഹിക്കുന്നത് കൊടുക്കണം എന്നുള്ള കൃത്യമായൊരു തീരുമാനം കേന്ദ്ര സർക്കാരിനുണ്ട്. മുത്തലാഖിൻ്റെ കാര്യത്തിൽ അത് കണ്ടതാണ്. ഓരോ മുസ്ലിം വനിതകളും ഓരോ ദിവസവും കടന്നു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. താങ്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശരിയായ സഹോദരൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഖി കെട്ടുന്ന മുസ്ലിം സഹോദരിമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിലെ വാർത്തയായത് വെറുതെയല്ല. അവർ കേന്ദ്ര സർക്കാരിൽ അർപ്പിക്കുന്ന വിശ്വാസം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ പ്രാതിനിധ്യം, കശ്മീരിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നടപ്പാക്കിയതും അതുതന്നെയാണ്. ഇനിയും എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും രാജ്യത്തിനായി, നമ്മുടെ സ്ത്രീ സമൂഹത്തിനായി അദ്ദേഹം കാത്തുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.